നമസ്കാരം. ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹന രംഗം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ സെഗ്മെന്റിനെ നയിക്കുന്നത് ടാറ്റ മോട്ടോഴ്സും MGയുമാണ്. ടാറ്റ വിപണി വിഹിതത്തിന്റെ ഭൂരിഭാഗവും കൈയടക്കി വയ്ക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും താങ്ങാനാകുന്ന ഇലക്ട്രിക് കാറായ കോമറ്റും ZS EV യുമായി MGയും തൊട്ടുപിറകേ ഉണ്ട്. അടുത്ത കാലത്തായി ഇന്ത്യൻ ഉടമകൾ വന്നെങ്കിലും MGയുടെ ഭൂരിഭാഗം ഓഹരികളും ചൈനീസ് കമ്പനിയായ SAIC ഗ്രൂപ്പിന്റെ പക്കലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ചൈനയിൽ SAIC ഗ്രൂപ്പിന് കീഴിലുള്ള ബ്രാൻഡുകൾ പുറത്തിറക്കുന്ന കാറുകളെ വളരെ പ്രതീക്ഷയോടെയാണ് ഇന്ത്യക്കാർ നോക്കിക്കാണുന്നത്. ഇന്ത്യയിൽ എത്തിയേക്കാമെന്ന കാരണമാണ് അത്. കോമറ്റ് EVയെ പോലെ MG കൂടുതൽ കുഞ്ഞൻ ഇലക്ട്രിക് കാറുകൾ പുറത്തിറക്കാൻ പോവുകയാണെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു ഒരു സമയത്ത്. അക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന മോഡലാണ് ബൗജൻ എഫ്. ഒരു 3-ഡോർ ഇലക്ട്രിക് SUV ആണ് ഇത്. എന്നാൽ ഇപ്പോൾ ബൗജൻ എഫ് പ്ലസ് എന്ന മോഡൽ ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് കമ്പനി. 94,000 ചൈനീസ് യെൻ ആണ് ഇതിൻ്റെ വിലയായി വരുന്നത്. ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റുമ്പോൾ ഇതിന് 1,80,000 രൂപ മാത്രമേ ഉള്ളൂ. SAIC GM വൂളിംഗ് സംയുക്ത സംരംഭത്തിൻ്റെ കീഴിൽ വരുന്ന ബ്രാൻഡാണ് ബൗജൻ എഫ് പ്ലസ് ഇലക്ട്രിക് SUV. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എഫിൻ്റെ പ്ലസ് സൈസിലുള്ള 5-ഡോർ പതിപ്പാണ്. ഫീച്ചറുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയാണ് ഈ ഒരു 4-സീറ്റർ കാറിൻ്റെ 5-ഡോർ പതിപ്പ് കമ്പനി പുറത്തിറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷമാണ് ഇന്ത്യയിലെ പ്രമുഖ വ്യവസായ ഗ്രൂപ്പായ JSW MG മോട്ടോർസ് ഇന്ത്യയിൽ വൻ നിക്ഷേപം നടത്തിയത്. ഓരോ വർഷവും ചുരുങ്ങിയത് പുതിയ 3 വാഹനങ്ങളെങ്കിലും പുറത്തിറക്കാൻ MG JSW ഗ്രൂപ്പ് പദ്ധതിയിടുന്നുണ്ട്. അതിനാൽ തന്നെ ഉടൻ തന്നെ എഫ് പ്ലസ് MG ഇന്ത്യയിൽ റീബാർജ് ചെയ്ത് അവതരിപ്പിക്കുമോ എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പുതിയ 5-ഡോർ എഫ് EVയുടെ വലിപ്പം നോക്കുമ്പോൾ ഇതിന് 3,996 mm നീളവും 1,760 mm വീതിയും 1,726 mm ഉയരവും 2,560 mm നീളവുമുള്ള വീ ബേസാണ് ഉള്ളത്. 150 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസായി വരുന്നത്. പവർ ട്രെയിൻ വശം നോക്കുമ്പോൾ 100 BHP പവറും 180 Nm പീക്ക് ടോർക്കും വികസിപ്പിക്കാൻ ശേഷിയുള്ള 75 kW ഇലക്ട്രിക് മോട്ടോറാണ് ഡ്രൈവിംഗ് ഫ്രണ്ട് വീലുകൾക്ക് പവർ നൽകുന്നത്. ഭാവിയിൽ ഡ്യുവൽ മോട്ടോർ AWD വേരിയൻറ്റുകൾ ഉണ്ടായേക്കാം. ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള 41.9 kW ബാറ്ററി പാക്കിൽ നിന്നാണ് EV പ്രവർത്തിക്കുന്നത്. ഒറ്റ ചാർജിൽ എഫ് പ്ലസ് 401 km ഓടുമെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. മണിക്കൂറിൽ 180 km ആണ് ടോപ്പ് സ്പീഡായി വരുന്നത്. ഇക്കണോമി പ്ലസ്, ഇക്കണോമി സ്റ്റാൻഡേർഡ്, സ്പോർട്സ് എന്നിങ്ങനെ 4 ഡ്രൈവ് മോഡുകളും ഇതിൽ വരുന്നുണ്ട്. എഫിൻ്റെ സ്ക്വയർ ബോക്സ് പ്ലസ് ഡിസൈൻ ഭാഷയോട് ചേർന്ന് നിൽക്കുന്ന രൂപകൽപ്പനയാണ് എഫ് പ്ലസിന് ഉള്ളത്. ബോക്സി സിൽഹൌട്ടും പരുക്കൻ ബോഡി ക്ലാഡിങ്ങും കാരണം എഫ് പ്ലസ് ഒരു ഓഫ് റോഡ് വാഹനത്തിൻ്റെ തന്നെ ഒരു ഫീല് തന്നെ നൽകുന്നുണ്ട്. ഫ്ലോട്ടിംഗ് റൂഫ്, ഫ്ലാറ്റ് സൈഡ് ഹിങ്ഡ് ടെയിൽ ഗേറ്റ്, LED ലൈറ്റിംഗ്, റൂഫ് റെയിലുകൾ, സി പില്ലറിനും ഡി പില്ലറിനും ഇടയിലുള്ള ബോഡി പാനലുകൾ എന്നിവയാണ് പ്രധാന എക്സ്റ്റീരിയർ ഹൈലൈറ്റുകളായി പറയാനുള്ളത്. 5 നിറങ്ങളിലാണ് ഇത് വാങ്ങാൻ സാധിക്കുന്നത്. 16-inch അലോയ് വീലുകളും ഡിസ്ക് ബ്രേക്കുകളും ഈ കാറിന് ലഭിക്കുന്നുണ്ട്. എന്തായാലും MGയുടെ വാഹനങ്ങളെല്ലാം തന്നെ ഇന്ത്യയിലെത്തുമ്പോൾ വലിയ രീതിയിൽ തന്നെ ആളുകൾ, ഇന്ത്യയിലെ കാർ പ്രേമികൾ അതിന് പിന്നാലെ പോകാറുണ്ട്. എന്തായാലും ഈ ഒരു കാർ ഇന്ത്യയിൽ അവതരിപ്പിച്ചാൽ എന്തായാലും അത് MGക്ക് ഗുണകരമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.